തെരഞ്ഞെടുപ്പ് സമയത്തെ പാലക്കാട്ടെ വിവാദ പത്രപരസ്യത്തിൽ വിശദീകരണവുമായി LDF ഇലക്ഷൻ ഏജന്റ് സന്ദീപ് വാര്യരെക്കുറിച്ചുള്ള ഭാഗം ചില അഭ്യുദയകാംക്ഷികൾ നൽകിയത് എന്നാണ് വിശദീകരണം. സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ പി സരൺ ഇതുമായി ബന്ധമില്ല എന്നും LDF ചീഫ് ഇലക്ഷൻ ഏജന്റ് RDOക്ക് വിശദീകരണം നൽകി. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ചർച്ചയായ വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് വഴിവെച്ച വിഷയമാണ്, അതിലിപ്പോൾ LDFന്റെ വിശദീകരണം എങ്ങനെ? ശ്രീജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അവസാനം പാലക്കാട് ഉയർന്നു വന്ന ഒരു വിവാദമാണ് ഈ പത്രപരസ്യം എന്നുള്ളത്. രണ്ട് പത്രങ്ങളിൽ മാത്രം സന്ദീപ് വാര്യരുടെ മുൻകാല പ്രസ്താവനകൾ കോട്ട് ചെയ്തുകൊണ്ട് നൽകിയിട്ടുള്ള പരസ്യം വലിയ രീതിയിൽ വിവാദമായിരുന്നു. ആ പത്രത്തിൽ ഇപ്പോൾ ആ വിവാദത്തിൽ ഇപ്പോൾ ചീഫ് ഇലക്ഷൻ ഏജന്റ് RDOക്ക് വിശദീകരണം നൽകിയിരിക്കുകയാണ്. ആ വിശദീകരണം അല്പം വിചിത്രമാണ് ശ്രീജിത്ത്. അതിൽ പറയുന്നത്, ഇത്തരത്തിൽ സന്ദീപ് വാര്യരുടെ ഭാഗങ്ങൾ ക്വാട്ട് ചെയ്ത് നൽകിയത് ചില അഭ്യുദയകാംക്ഷികളാണ് എന്ന് പറയുന്നു. അത് ആരെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത് അവ്യക്തമാണ്. ഇപ്പോൾ ഒരു പരസ്യം നൽകുന്നത് സ്വാഭാവികമായിട്ടും ചീഫ് ഇലക്ഷൻ ഏജന്റ് പാർട്ടിയുടെ വിവിധ ആളുകളുമായി കൂടിയാലോചിച്ച് ഒരു അന്തിമ രൂപമാക്കിയാണ് അത്തരത്തിലുള്ള പരസ്യം നൽകുന്നത്. അപ്പോൾ അഭ്യുദയകാംക്ഷി അതിലിടപെട്ടു എന്ന് പറയുമ്പോൾ അത് അല്പം അവ്യക്തമാണ്. എന്തായാലും അത്തരത്തിലുള്ളൊരു വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. സ്ഥാനാർത്ഥിക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിവില്ല എന്നും RDOക്ക് നൽകിയിട്ടുള്ള ഈ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഈ വിവാദ ഭാഗങ്ങളെക്കുറിച്ച് അറിവില്ല. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്തെ പാലക്കാട്ടെ വിവാദ പത്രപരസ്യം, അതുണ്ടാക്കിയ രാഷ്ട്രീയ വിവാദം, കൂളിളക്കങ്ങൾ, അതിൽ വിശദീകരണവുമായി LDF ഇലക്ഷൻ ഏജന്റ് രംഗത്ത് വരികയാണ്. സന്ദീപ് വാര്യരെക്കുറിച്ചുള്ള ചില ഭാഗം, അത് പ്രത്യക്ഷപ്പെട്ടതിൽ സ്ഥാനാർത്ഥിക്ക്, ഇടത് സ്ഥാനാർത്ഥിക്ക് പങ്കില്ല, ചില അഭ്യുദയകാംക്ഷികൾ നൽകിയതാണ് എന്നതാണ് വിശദീകരണം. സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ പി സരൺ ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഒരു മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ അതിന് പിന്നിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും വിശദീകരണമാണ്. ചീഫ് ഇലക്ഷൻ ഏജന്റ് RDOക്ക് വിശദീകരണം നൽകിയതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നിഖിൽ പ്രമേഷ്. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പിന്നീട് വരാം.